ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് IBAS പെയിൻറ്റിൻ്റെ ടൂൾസിനെ കുറിച്ചുള്ളൊരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് IBAS പെയിൻറ്റിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതിൽ മൈ ഗാലറി, കളക്ഷൻ, ഓൺലൈൻ ഗാലറി, സെറ്റിങ്സും എബൗട്ടൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വർക്ക് ചെയ്യണം എന്ന് തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈ ഗാലറിയാണ് ചൂസ് ചെയ്യേണ്ടത്. മൈ ഗാലറി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്ത സംഭവങ്ങളും അതേപോലെ നമ്മൾ ചെയ്ത വർക്കിനെ എഡിറ്റ് ചെയ്യാനും അതിനെ ഷെയർ ചെയ്യാനും അതിനെ വീഡിയോ ആയിട്ട് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെയാണ് താഴത്ത് കാണിക്കുന്നത്. ഏറ്റവും ലെഫ്റ്റ് സൈഡ് താഴത്തായിട്ട് കാണുന്നതാണ് പുതിയൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വിഡ്ത്തും ഹൈറ്റും നമുക്ക് തരുന്ന ഫിക്സഡ് സൈസുകളും ഇതെല്ലാം നമുക്കിതിൽ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ക്യാൻവാസ് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുക്കാം. അപ്പോൾ ഇതാണ് IBAS പെയിൻറ്റിൻ്റെ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരുപാട് ഓപ്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടൂൾസിനെ കുറിച്ച് നോക്കിയാലേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ടൂൾസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഏറ്റവും അടിയിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് രണ്ടാമത്തെ ടൂൾ എടുത്തു കഴിഞ്ഞാൽ മെയിൻ ടൂളിലേക്ക് പോകും. അപ്പോൾ അതിൽ ട്രാൻസ്ഫോമർ, മാജിക് വാണ്ട്, ലാസോ, ഫിൽറ്റർ, ബ്രഷ് ഇറൈസർ, അങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളതെല്ലാം. ഇപ്പോൾ ട്രാൻസ്ഫോം ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്ഫോം ടൂൾ നമുക്ക് ഒരു ഒബ്ജക്റ്റ് എന്തെങ്കിലും വരയ്ക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഇമേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് ആവശ്യമുള്ള ഇടത്തേക്ക് മാറ്റി വെച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനും അലൈൻമെൻറ്റ് ചെയ്യാനല്ല നമുക്ക് ട്രാൻസ്ഫോമാണ് നമുക്ക് യൂസ് ആവുക. ഇനി രണ്ടാമത്തേതാണ് മാജിക് വാണ്ട് ടൂൾ. മാജിക് വാണ്ട് ടൂൾ ഒരു സെലക്ഷൻ ടൂളാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്തെങ്കിലും വരയ്ക്കുകയാണെങ്കിൽ നമുക്കതിനെ സെലക്ഷൻ കൊടുക്കാനൊക്കെ മാജിക് വാണ്ട് ടൂൾ ഉപയോഗപ്പെടും. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിലൊരു കളർ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ മാത്രം എനിക്ക് സെലക്ട് ചെയ്താൽ മതി, എങ്കിൽ നമുക്ക് മാജിക് വാണ്ട് ടൂൾ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു കളറിൽ തൊട്ട് കഴിഞ്ഞാൽ മതി, മാജിക് വാണ്ട് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ ജസ്റ്റ് ഒരു കളറിൽ തൊട്ട് കഴിഞ്ഞാൽ ആ കളർ നമുക്ക് സെലക്ട് ആവും, ആ കളർ ഏരിയ മാത്രം സെലക്ട് ആവും. ഇനി ഈ ഒരു വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സെലക്ഷൻ വന്ന ഏരിയയിലാണ് നമുക്ക് വർക്ക് നടക്കുള്ളൂ, അതിനാണ് നമ്മൾ ഈ ഒരു സെലക്ഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ സെലക്ഷൻ കൊടുത്ത് ഈ കളറിനുള്ളതായിരിക്കും മെയിൻ വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിനെ റിമൂവ് ചെയ്യാനും മേലെ റിമൂവ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും മുകളിലായിട്ട് റൈറ്റ് സൈഡ് കാണുന്ന ഒരു സെലക്ഷൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട്. അവിടെ തന്നെ നമുക്ക് സെലക്ട് റിമൂവ് ഏരിയ എന്ന് വരുന്നുണ്ട്, അവിടെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി അതിന് സെലക്ഷൻ നമുക്ക് വെളിയിലേക്ക് കൊടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമതായിട്ടുള്ള ഇൻവേർട്ട് സെലക്ഷൻ ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ സെലക്ഷൻ നമുക്ക് പുറത്തോട്ടാക്കി മാറ്റാൻ പറ്റും, ആ കളറിന് വെളിയിലോട്ട് ആക്കി മാറ്റാൻ സാധിക്കും. ഇനി നമ്മൾ സെലക്ട് ചെയ്ത ഏരിയ ഡിലീറ്റ് ചെയ്ത് കളയണം, അതായത് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ലിയർ ലെയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്ത ഏരിയ ക്ലിയർ ആയി പോകും, അതായത് മൊത്തം എറേസ് ആയി പോകും. അതാണ് സെലക്ഷൻ ടൂൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ടുള്ള ടൂളാണ് ലാസോ ടൂൾ എന്ന് പറയുന്നത്. ലാസോ ടൂൾ നമുക്ക് ആവശ്യമുള്ള ഏരിയ ഡ്രോ ചെയ്ത് സെലക്ഷൻ കൊടുക്കാൻ പറ്റുന്നൊരു ടൂളാണ്. അപ്പം ജസ്റ്റ് ഞാൻ ഒന്നൊരു വരച്ചു കൊടുക്കണം ഈ ഏരിയ നമുക്ക് സെലക്ഷനായിട്ട് യൂസ് ചെയ്യാം. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഈ ഇതിൽ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം അതേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സെലക്ഷൻ ടൂൾസുമായിട്ട് ബന്ധമുള്ള രണ്ട് ടൂൾസാണ് മാജിക് വാണ്ട് ടൂളും ലാസോ ടൂളും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ മൂന്ന് ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ മൂന്ന് ടൂൾസാണ് എഫക്സ്, ബ്രഷ്, എറേസർ. അപ്പോൾ എഫക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ഇമ്പോർട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമേജ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് എഫക്സിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എഫക്സിലോട്ട് പോയാൽ നമുക്കതിൻ്റെ ഒരുപാട് ഓപ്ഷൻസൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ ഒരു കളർ കൊടുക്കുകയാണ്. ഇനി ഇതിനെ എഫക്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇപ്പോൾ ബ്ലറ്, ഫസ്റ്റ് ബ്ലറാണ് കാണിക്കുന്നത്. ബ്ലറിൽ ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഇപ്പോൾ സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ സ്റ്റൈലിലും ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട്. രണ്ടാമത്തെ ഡ്രോ, അങ്ങനെ ഒരുപാട് നമുക്ക് ഫോട്ടോഷോപ്പും ഇല്ലുസ്ട്രേറ്ററിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരുപാട് ഫിൽറ്റേഴ്സൊക്കെയാണ് ഇതിൽ കാണാൻ സാധിക്കുക. ഇപ്പോൾ കളർ അഡ്ജസ്റ്റ് ചെയ്യാനും
നമുക്ക് അഡ്ജസ്റ്റ് കളർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് ടോൺ കർവ് ഹ്യൂ സാച്ചുറേഷൻ കളർ ബാലൻസ് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് എഫക്സെറ്റ് ടൂളിൽ ഉപയോഗം എന്ന് പറയുന്നത്. ഇനി ബ്രഷ് നമുക്കറിയാം, ബ്രഷ് നമുക്ക് ഇഷ്ടം പോലെ ബ്രഷുകൾ നമുക്കിതിൽ കിട്ടും. അപ്പോൾ ആ ബ്രഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ടൈപ്പിലുള്ള ബ്രഷുകൾ ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. തൊട്ടടുത്താണ് എറേസർ. എറേസറിൽ നമുക്ക് അതേപോലെ തന്നെയാണ്, എറേസറിൽ നമുക്ക് പല ബ്രഷുകളും ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ബ്രഷുകൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ താഴത്തെ കാണുന്ന രണ്ട് ബാർ നമുക്ക് കാണാൻ സാധിക്കും. ബ്രഷിൻ്റെ സൈസും അതിൻ്റെ ഒപ്പാസിറ്റിയുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കുന്ന സാധനത്തിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും അതായത് ആ ഒരു തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനും അതിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ കാണുന്ന ബാർ ഉപയോഗിക്കുന്നത്. അത് ഈ താഴത്തെ കാണുന്ന രണ്ട് ബാർ അതിൻ്റെ ഒപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി താഴത്ത് കാണുന്ന മൂന്ന് ഓപ്ഷൻസൊക്കെയാണ് സ്മഡ്ജും ബ്ലറും സ്പെഷ്യൽ എന്ന് പറയുന്നത്. സ്മഡ്ജ് നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ സ്മഡ്ജ് ചെയ്ത് വലിക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ അതിനുണ്ട്. അതായത് അതിനെ സ്ട്രെച്ച് ചെയ്തെടുക്കുക, അതിനാണ് നമ്മൾ സ്മഡ്ജ് യൂസ് ചെയ്യുന്നത്. ഇനി ബ്ലർ എന്ന് പറയുന്ന ഓപ്ഷനാണ്, നമുക്ക് ഒരു ഒബ്ജക്റ്റ് വരച്ചിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും ഇമേജോ എന്തിനാണെങ്കിലും അതിന് ബ്ലർ ചെയ്തെടുക്കാൻ പറ്റുക. ജസ്റ്റ് അവിടെ തൊട്ട് കൊടുത്താലോ ഡ്രോ ചെയ്താലോ നമുക്ക് അതവിടെ ബ്ലറായി കിട്ടുന്നതാണ്. പിന്നെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്കതിൻ്റെ തിക്നെസ്സും അതിൻ്റെ സ്മൂത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസാണ്. ഇനി താഴത്ത് കാണുന്ന മൂന്ന് സാധനങ്ങളാണ് ബക്കറ്റ്, ടെക്സ്റ്റ്, ഫ്രെയിം ഡിവൈഡർ. ബക്കറ്റ് നമുക്കറിയാം, ഇത്ര നേരം നമ്മൾ ചെയ്ത സംഭവങ്ങളെല്ലാം പെയിൻറ് ബക്കറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മളൊരു പെയിൻറ് ബക്കറ്റിലൊരു കളർ കൊടുക്കുകയാണ്. ജസ്റ്റ് പെയിൻറ് ബക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാൻവാസിങ് നമ്മൾ ഒരു ലെയറിൽ ഫുൾ കളർ ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോൾ നേരത്തെ നമ്മൾ സെലക്ഷൻ ടൂൾ വെച്ച് സെലക്ഷൻ ചെയ്താലും അതിലും ആ ഒരു സെലക്ഷൻ ഏരിയയിൽ മാത്രം കളർ കൊടുക്കാനൊക്കെ സാധിക്കും. അതിനാണ് നമ്മൾ പെയിൻറ് ബക്കറ്റ് യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ടൂൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ടെക്സ്റ്റ് ടൂൾ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാനും എല്ലാം നമുക്ക് പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഫ്രെയിം ഡിവൈഡർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിലുള്ള ഈ ഒരു ക്യാൻവാസ് ഏരിയ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഒരു ഫ്രെയിം ഏരിയ മാതിരി ആക്കാനാണ് നമുക്ക് ഫ്രെയിം ഡിവൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഫ്രെയിം, ആഡ് ഫ്രെയിം എന്ന് പറയുന്നത്. അതിൻ്റെ ഹൊറിസോണ്ടൽ സൈസും വെർട്ടിക്കൽ സൈസും നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്താൽ മതി, അത് ഡിവൈഡായിട്ട് വരുന്നതാണ്. കണ്ടില്ലേ, ഓരോ പാർട്ട് പാർട്ടായിട്ട് അത് ഡിവൈഡായി കിട്ടും. ഇതിനാണ് ഫ്രെയിം ഡിവൈഡർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഹൈഡ്രോപ്പറാണ് അടുത്തത്. ഹൈഡ്രോപ്പർ നമുക്കറിയാം കളറ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഏത് കളറായിക്കോട്ടെ നമുക്ക് എവിടെ വേണമെങ്കിലും കളർ സെലക്ഷൻ ചെയ്യാൻ പറ്റും. അടുത്തതാണ് ക്യാൻവാസ്. ക്യാൻവാസ് നമുക്ക് ഓപ്ഷൻസ് ഒരുപാട് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അതായത് ഈ ഒരു ക്യാൻവാസ് നമുക്ക് ക്രോപ്പ് ചെയ്യാനും അതിൻ്റെ റീസൈസ് നമുക്ക് മാറ്റിയെടുക്കാനും റൊട്ടേറ്റ് ചെയ്യാനും എല്ലാം നമുക്ക് ഒരു ക്യാൻവാസ് എന്ന ഓപ്ഷനിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ലെയറിലോട്ട് വരാം. ലെയറിലും കുറച്ച് ഒരുപാട് ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇതിൽ ലെയറിലോട്ട് വന്നു കഴിഞ്ഞാൽ ലെയറിൽ കുറച്ച് ഒരു അഞ്ച് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡായിട്ട് അഞ്ച് ഓപ്ഷൻ കാണുന്നുണ്ട്. അത് ആദ്യത്തെ ലെയർ, ആദ്യത്തെ എന്ന് പറയുന്നത് പുതിയ ലെയർ ആഡ് ചെയ്യാനാണ്. പിന്നെ രണ്ടാമത്തെ സ്പെഷ്യലായിട്ട് പുതിയ ലെയർ ആഡ് ചെയ്യാനും അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും സംഭവങ്ങളൊക്കെയാണ്. പിന്നെ മൂന്നാമത്തെ ഒരു ഫോട്ടോൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഇമേജ് ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാനാണ് ആ ഒരു ഫോട്ടോൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ താഴത്തെ നമുക്കറിയാം ക്യാൻവാസ് ഹൊറിസോണ്ടലി ഇൻവേർട്ട് ചെയ്യാനും വെർട്ടിക്കലി ഇൻവേർട്ട് ചെയ്യാനൊക്കെ ചെയ്യുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ അഞ്ച് സാധനങ്ങൾ നമുക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു വെർട്ടിക്കലി ഹൊറിസോണ്ടലി എന്തൊക്കെയാണ് സംഭവങ്ങളെല്ലാം അറിയാൻ പറ്റും. പിന്നെ ഈ ഏറ്റവും റൈറ്റ് സൈഡായിട്ട് എട്ട് ഓപ്ഷൻ കാണുന്നതാണ് ലെയർ ക്ലിയർ ചെയ്യാനും
അതിൻ്റെ കളർ ഇൻവേർഷൻ ചെയ്യാനും, അതേപോലെ നേരത്തെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് കണ്ട പോലെ തന്നെ ലെയർ ഇൻവേർട്ട് ചെയ്യാനൊക്കെ ചെയ്യുന്ന ഓപ്ഷനും ഉണ്ട്. പിന്നെ മെർജ് ലെയർ ചെയ്യാൻ, ലെയർ ഡിലീറ്റ് ചെയ്യാൻ, അതേപോലെ ലെയർ മൂവ് ചെയ്യാൻ, പിന്നെ ഇൻവേർട്ട് കുറച്ചുകൊണ്ട്. നമ്മളിപ്പുറത്ത് കണ്ട അതേ സംഭവം തന്നെയാണ് ഇപ്പുറത്തുള്ളത്, ഏകദേശം ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ലെയറിന് പുതിയ റീനെയിം ചെയ്യാനും ക്ലിയർ വൈറ്റ് ഗ്രേ സ്കെയിലൊക്കെ കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷനാണ്. പിന്നെ താഴത്തെ ഉള്ള നോർമൽ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അതാണ് ബ്ലെൻഡിങ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ബ്ലെൻഡിങ് മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ അതിനെ വേറെ ടൈപ്പ്, അതായത് നമ്മൾ ചെയ്ത സംഭവങ്ങളെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഫോട്ടോഷോപ്പിലുള്ള അതേ ഓപ്ഷൻ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. നമുക്ക് ഡാർക്കും ലൈറ്റും ആയിട്ടൊക്കെ മെർജ് ചെയ്ത പോലുള്ള ഒരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്താലേ നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനാണ് ബ്ലെൻഡിങ് ഓപ്ഷനിൽ ഇത്രയും ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കളറ് മോഡ് നമുക്ക്, അതായത് രണ്ട് കളറായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതെല്ലാം ഇതിൽ അറിയാൻ പറ്റും. പിന്നെ ഏറ്റവും മുകളിൽ കാണുന്ന രണ്ട് ഓപ്ഷനാണ് നമുക്കറിയാം അൺഡു റീഡും ഒക്കെ ചെയ്യുന്നതും. പിന്നെ റൈറ്റ് സൈഡ് നാല് ഓപ്ഷൻ കാണുന്നത് നമ്മൾ നേരത്തെ ആദ്യത്തെ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി. രണ്ടാമത്തെ സ്റ്റെബിലൈസറാണ്, സ്റ്റെബിലൈസർ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റെബിലൈസറാണെന്ന് തോന്നുന്നു. മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് റോളറും കാര്യങ്ങളും, അതിൻ്റെ പെർസ്പെക്റ്റീവ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതും എല്ലാം സൈസ് അതായത് അലൈൻമെൻറ്റൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം വരയ്ക്കാനുള്ളൊരു റൂളർ സെറ്റപ്പൊക്കെയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഏറ്റവും അറ്റത്താണ് ഒരു ഗാലറി സിമ്പിളാണ്, നമുക്ക് ഓൺലൈൻ നിന്നും ബാക്ക്ഗ്രൗണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ താഴത്തുള്ളതെല്ലാം നമുക്ക് ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് ബ്രഷ് സ്വിച്ച് ചെയ്യുന്നൊരു ഓപ്ഷനാണ് ഏറ്റവും താഴത്തുള്ളത്. ബ്രഷിൽ നിന്നും എറേസറിലേക്കും എറേസറിൽ നിന്ന് ബ്രഷിലേക്കും മാറ്റുന്നൊരു സ്വിച്ചിങ് ഓപ്ഷനാണ്. പിന്നെ രണ്ടാമത്തെ നമുക്കറിയാം ടൂൾസിലേക്ക് പോകുന്നൊരു ഏരിയയാണ്. പിന്നെ മൂന്നാമത്തത് ബ്രഷിൻ്റെ സെലക്ഷനാണ്, ബ്രഷ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ബ്രഷുകൾ ഇതിൽ കിട്ടും. അപ്പോൾ ആവശ്യമുള്ള ബ്രഷുകൾ നമുക്കിതിൽ എടുക്കാൻ പറ്റും. ബേസിക് എന്ന ഓപ്ഷനിലാണ് ഇഷ്ടമുള്ള ഒരുപാട് ബ്രഷുകൾ ഇതിൽ കാണാൻ സാധിക്കുന്നത്. ചില ബ്രഷുകൾ ആഡ് കണ്ടാലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഒരു 8 മണിക്കൂർ ആഡായിട്ട് നമുക്കിതിൽ കിട്ടും ബ്രഷ് നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും. കസ്റ്റം എന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കിൽ നിന്ന് വരുന്ന ബ്രഷുകൾ നമുക്കിതിൽ ഇപ്പുറത്ത് കാണുന്ന ഇങ്ക് പെൻ എന്നുള്ള ഈ ഒരു സെക്ഷനിൽ നമുക്ക് ബേസിക് ഫെയ്ഡ് ഷേപ്പ് എന്നൊക്കെ കാണുന്നുണ്ട്. തിക്നെസ്സും ഒപ്പാസിറ്റി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം എന്ന ഓപ്ഷനിലേക്ക് ബ്രഷിനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത ബ്രഷ് കസ്റ്റമിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ഓൺലൈനിൽ നമുക്ക് ബ്രഷുകൾ ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ ഞാനിതിൽ നെറ്റ് ഉപയോഗിച്ചില്ല, ഫ്ലൈറ്റ് മോഡ് ഇട്ടിരിക്കണം, അപ്പോൾ നമുക്ക് ബ്രഷ് ഏതെന്നുള്ളതെല്ലാം അറിയാൻ പറ്റില്ല. അപ്പോൾ ബ്രഷിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ഇവിടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ അടുത്ത നാലാമത്തതാണ് കളർ ബാർ. കളർ ബാറിൽ നമുക്ക് കളർ കോഡ് അറിയാൻ പറ്റും, കളർ നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാനും പറ്റും. ഇനി അഞ്ചാമത്താണ് ഫുൾ സ്ക്രീനാക്കി കാണിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആരോ ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനാക്കാനും അതിനെ തിരിച്ച് പഴയ പോലെ കൊണ്ടുവരാനൊക്കെ സാധിക്കും. പിന്നെ ആറാമത്തെ ഓപ്ഷൻ നമുക്കറിയാം ലെയർ ബോക്സ് എന്ന് പറയുന്നത്. ലെയർ ബോക്സ് നമുക്കെല്ലാ കാര്യങ്ങളും ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് ആരോ ബാക്കിലോട്ട് നമ്മുടെ പഴയ ഇൻ്റർഫേസിലോട്ട് പോകാനും പിന്നെ സെറ്റിങ്സിലോട്ടും നമുക്ക് സേവ് PNG ഫയലായിട്ടോ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. പറ്റുമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളെല്ലാം അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് നിന്ന് ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.